ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമ സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം ജില്ലയിലെ ആഴിമല ക്ഷേത്രത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരത്തെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞത്തിന് സമീപമുള്ള ആഴിമല ശിവക്ഷേത്രം. ശൈവ ഭക്തരോടൊപ്പം തന്നെ വിനോദസഞ്ചാരികളും എത്തിച്ചേരുന്ന ഇവിടം ധാരാളം പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ്. കടൽ തീരത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്താണ് ഈ ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്? ആഴി എന്നാൽ കടലെന്നും മല എന്നാൽ കുന്നും എന്നാണ് അർത്ഥം. കടലിനോട് ചേരുന്ന കുന്നിന് സമീപത്ത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിലാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. പുളിങ്കുടി ആഴിമല ശിവക്ഷേത്രം ദേവസ്വം ട്രസ്റ്റിൻ്റെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണ് ഇവിടെ ഉള്ളത്. 56 അടി ഉയരത്തിലുള്ള മഹേശ്വരൻ്റെ പ്രതിമയാണ്. പൂർണ്ണമായും കോൺക്രീറ്റിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മഹേശ്വരൻ്റെ രൂപത്തോടൊപ്പം തന്നെ ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ധാന്യമണ്ഡപം. കടൽ തീരത്തിനും ക്ഷേത്രത്തിനും നടുവിലുള്ള ഗംഗാധരേശ്വരൻ്റെ രൂപത്തിന് താഴെ ഭാഗത്തായിട്ടാണ് ധാന്യമണ്ഡപം നിർമ്മിക്കുന്നത്. ഏകദേശം 3500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് ധാന്യമണ്ഡപം ഒരുക്കിയിരിക്കുന്നത്. ഒരു ഗുഹയ്ക്കുള്ളിൽ കയറിയതിന് സമാനമായ അന്തരീക്ഷമായിരിക്കും ധാന്യമണ്ഡപത്തിനുള്ളിൽ അനുഭവിക്കാൻ സാധിക്കുക. കടൽ തീരത്തിനോട് ചേർന്ന് കിടക്കുന്ന പാറക്കൂട്ടങ്ങൾക്ക് മുകളിലാണ് ധാന്യമണ്ഡപമുള്ളത്. ഇവിടെ സമീപത്തുള്ള ചെറിയ കവാടത്തിൽ നിന്നാണ് ധാന്യമണ്ഡപത്തിലേക്കുള്ള പ്രവേശനം ഒരുക്കിയിരിക്കുന്നത്. 27 പടികൾ കടന്നാൽ ഗുഹയ്ക്കുള്ളിലെത്താം. ശില്പങ്ങളും പ്രതിമകളും ഒക്കെ കൊണ്ട് അതിമനോഹരമാണ് ഇതിൻ്റെ ഉള്ളവ നിർമ്മിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള പാറകൾ കൂടാതെ അവയ്ക്കടിയിലായി തൂണുകളും ഗുഹയ്ക്കുള്ളിൽ നിർമ്മിച്ചിട്ടുണ്ട്. ചുവരുകളും ചിത്രപ്പണികളും കൊത്തുപണികളും ഒരുപാട് കാണാം. ജീവൻ്റെ അപൂർവമായ ശനയ രൂപവും അർദ്ധനാരീശ്വര രൂപവും ഒക്കെ ഇവിടുത്തെ ചുവരുകളിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ആ ബെൽ ബട്ടനും കൂടെ ഞാൻ കേൾക്കണേ. ഓക്കെ ഗായ്സ്, ബൈ.